നമസ്കാരം പ്രധാന വാർത്തകൾ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ എബിവിപി പ്രവർത്തകർ കസ്റ്റഡിയിൽ മൂന്ന് പ്രതികളെ പിടികൂടിയത് ആശുപത്രിയിൽ നിന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ചോദ്യം ചെയ്യുന്നു സിപിഎം നിർണായക നേതൃയോഗങ്ങൾ ഇന്ന് മുതൽ കോടിയേരിക്ക് പകരം സെക്രട്ടറി ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കും ഗവർണർക്കെതിരായ നിലപാട് ചർച്ചയാകും മന്ത്രിസഭയിലും മാറ്റങ്ങൾക്ക് സാധ്യത നോയിഡയിലെ അനധികൃത ഫ്ളാറ്റുകൾ ഇന്ന് നിലംപൊത്തും സൂപ്പർടെക് ഇരട്ട ടവർ തകർക്കുക ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നിയന്ത്രിത സ്ഫോടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കോൺഗ്രസ് പ്രവർത്തക സമിതി ഇന്ന് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ചർച്ചയാകും കൂടുതൽ പേർ പാർട്ടി വിട്ടേക്കുമെന്ന സൂചന പുതിയ പാർട്ടി രൂപീകരണ നീക്കം സജീവമാക്കി ഗുലാം നബി ആസാദ് ആഭരണങ്ങൾ വാങ്ങിത്തരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാതെ ഇവര് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഇതുപോലെ വരുമാനം വേണോ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിച്ച യൂത്ത് ലീഗ് സർക്കാരിനെ വിമർശിക്കാത്തത് ഒത്തുതീർപ്പല്ല രാഷ്ട്രീയ എതിരാളികൾക്ക് എറിഞ്ഞുകൊടുക്കരുത് എന്നും പി കെ ഫിറോസ് കോൺഗ്രസിന്റെ തലപ്പത്ത് കെ കെ നായർ ഉണ്ടായിരുന്നത് പോലെ എ കെ ആന്റണി ഉണ്ടായിരുന്നത് പോലെ ലീഗിന്റെ തലപ്പത്ത് സി എസ് മുഹമ്മദ് ഖ്വാജ സാഹിബ് ഉണ്ടായിരുന്ന പോലെ ഇന്ന് ലീഗിനെ നയിക്കുന്നത് ഞാൻ യൂത്ത് സാഹിബാണ് വിഴിഞ്ഞത്തേത് നിലനിൽപ്പ് സമരം എന്ന ലത്തീൻ അതിരൂപത പള്ളികളിൽ സർക്കുലർ വായിച്ചു മത്സ്യത്തൊഴിലാളികളെ അനുനയിപ്പിക്കാൻ സർക്കാർ മന്ത്രിമാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിച്ച യൂത്ത് ലീഗ് സർക്കാരിനെ വിമർശിക്കാത്തത് ഒത്തുതീർപ്പല്ല രാഷ്ട്രീയ എതിരാളികൾക്ക് എറിഞ്ഞുകൊടുക്കരുത് എന്നും പി കെ ഫിറോസ് കോൺഗ്രസിന്റെ തലപ്പത്ത് കെ കെ നായർ ഉണ്ടായിരുന്നത് പോലെ എ കെ ആന്റണി ഉണ്ടായിരുന്നത് പോലെ ലീഗിന്റെ തലപ്പത്ത് സി എസ് മുഹമ്മദ് ഖ്വാജ സാഹിബ് ഉണ്ടായിരുന്ന പോലെ ഇന്ന് ലീഗിനെ നയിക്കുന്നത് ഞാൻ യൂത്ത് സാഹിബാണ് വിഴിഞ്ഞത്തേത് നിലനിൽപ്പ് സമരം എന്ന ലത്തീൻ അതിരൂപത പള്ളികളിൽ സർക്കുലർ വായിച്ചു മത്സ്യത്തൊഴിലാളികളെ അനുനയിപ്പിക്കാൻ സർക്കാർ മന്ത്രിമാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും